ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡാനി ആൻഡ് ഡാനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഡക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് ഇതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചി ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1/12 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊരു 2 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 3 സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പൊടിച്ചെടുത്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം.
കരിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വയറ്റിയെടുക്കാം. എല്ലാം നന്നായി വയറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രേവിയിലേക്ക് നമുക്ക് കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവ് പീസസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. താറാവ് നന്നായി കുക്ക് ചെയ്യാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. താറാവ് വേകാൻ കുറച്ച് സമയമെടുക്കും. ഏകദേശം 1.25 മണിക്കൂറോളം വേണ്ടിവരും. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ ഓർക്കണം. ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ താറാവ് പീസസ് ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയുമായി കാണാം. Thank you for watching.